അച്ഛൻ ശരത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനായി കമല ഒരുപാട് വീടുകളിൽ ചെന്ന് വീട്ടുജോലി ചെയ്തു. കമല രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുമായിരുന്നു, ഒന്ന് ഈ വീട്ടിൽ അല്ലെങ്കിൽ മറ്റേ വീട്ടിൽ. അവൾ രാത്രിയിൽ ഒരുപാട് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ വീട്ടിലും വന്ന് എല്ലാ ജോലികളും അവൾ ചെയ്യുമായിരുന്നു. അമ്മേ, നിങ്ങൾ എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു തരൂ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യുമല്ലോ. ആ പതുക്കെ പതുക്കെ നീ എല്ലാം പഠിക്കും മോളെ. കമല തൻ്റെ മോൾക്ക് ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുത്തു. കമല എങ്ങനെ പറയുന്നോ അതുപോലെ തന്നെ പായൽ ചെയ്തു. കുറച്ച് ദിവസത്തിനകം തന്നെ പായൽ എല്ലാം പഠിച്ചു കഴിഞ്ഞു. അമ്മ, ഞാൻ തന്നെ എല്ലാം ചെയ്തു കഴിഞ്ഞു. കൊള്ളാമല്ലോ മോളെ, സ്കൂളിൽ നിന്നും വന്നതും തന്നെ നീ എല്ലാം ചെയ്തു കഴിഞ്ഞു. അതേ അമ്മേ, ഹോംവർക്കും കഴിഞ്ഞു, ആഹാരവും ചെയ്തു. വളരെ നല്ലത്. പായൽ അവളുടെ അച്ഛനും അമ്മയ്ക്കും ആഹാരം നൽകി. അന്ന് മുഴുവൻ ഫാമിലിയും സന്തോഷത്തോടെ ആയിരുന്നു. വിധിയെന്ന് പറയാതെ കുറച്ചു നേരമേ ആ സന്തോഷമുണ്ടായിരുന്നുള്ളൂ. ഉടൻ തന്നെ അവർക്കൊരു ദുഃഖം വന്നു. പായലിന്റെ അച്ഛൻ മരിച്ചുപോയി. ഇപ്പോൾ പായലിന്റെ അമ്മയും പായലും തനിച്ചായി. ഇത്രയും ദിവസം പായലിന്റെ അച്ഛന്റെ ട്രീറ്റ്മെന്റിനായി കമല ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്കുള്ള ഒരേ ഒരു പ്രതീക്ഷ നീയാണ് മോളെ. നിന്റെ ജീവിതം നല്ലതുപോലെ ആകണം, ഇതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കുറച്ച് ദിവസത്തിന് ശേഷം രണ്ടുപേരും കുറച്ച് നോർമലായി. കമല വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങി. പായൽ സ്കൂളിലേക്ക് പോകും. എന്നിട്ട് സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം എല്ലാ ജോലികളും ചെയ്യും. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ കമല ഒരുപാട് ക്ഷീണിച്ച് വീട്ടിലേക്ക് വന്നു. ഹാ, ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അയ്യോ ദൈവമേ, എന്റെ ഇടുപ്പ് തന്നെ ഒടഞ്ഞുപോയി. അമ്മേ, നമ്മൾ ജീവിത അവസാനം വരെ ഇങ്ങനെയായിരിക്കുമോ? എന്ത്? ഇല്ല, ജീവിതം മുഴുവൻ നിങ്ങളിങ്ങനെ വീട്ടുജോലി ചെയ്തുകൊണ്ടിരിക്കുമോ? ഇല്ല പായൽ, നീ വലിയവളായതിന് ശേഷം നല്ല ജോലിക്ക് പോകുമല്ലോ. ശേഷം വീട്ടുജോലിക്ക് പോകേണ്ട ആവശ്യം എനിക്ക് ഉണ്ടാകില്ല മോളെ. ഇല്ല അമ്മേ, എന്റെ ആഗ്രഹം നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ജീവിത രീതി മാറ്റണം. പക്ഷേ നമ്മൾ എന്തു ചെയ്യാൻ പറ്റും? നീ ഒരു കൊച്ചുകുട്ടിയല്ലേ, പിന്നെ ഞാൻ പഠിച്ചിട്ടുമില്ല. അമ്മ, സ്നാക്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാമല്ലോ. നമ്മൾ എന്തുകൊണ്ട് സ്നാക്സ് ചെയ്ത് വിട്ടുകൂടാ? അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പായൽ. നമ്മൾ ഒരുപാട് സ്നാക്സ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് മെഷീൻസ് വേണം. മാത്രമല്ല, മെഷീൻ വാങ്ങണമെങ്കിൽ ഒരുപാട് കാശ് വേണം. നമ്മൾ എന്തുകൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങിക്കൂടാ? സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങണമെങ്കിലും നമുക്ക് കാശ് വേണമല്ലോ. ശരി അമ്മേ, നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കാശ് ചേർത്ത് വെക്കാം. പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങിക്കാം. കമല ഓരോരോ മാസവും കുറച്ചു കുറച്ചായി കാശ് ശേഖരിച്ച് ഉണ്ടിയലിൽ ചേർക്കാൻ തുടങ്ങി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം കാശ് കുറച്ച് ചേർന്നു. പായൽ ആ ഉണ്ടിയലിൽ നിന്നും എല്ലാ കാശും പുറത്തേക്കെടുത്തു. അമ്മ, ഇപ്പോ നമ്മുടെ കയ്യിൽ 8000 രൂപ കാശുണ്ട്. ഈ കാശുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ശരിയാണ് മോളെ, നാളെ തന്നെ ചെന്ന് നോക്കാം. അടുത്ത ദിവസം കമലയും പായലും മാർക്കറ്റിലേക്ക് പോയി. എന്നിട്ട് പഴയ മെഷീൻ വിൽക്കുന്ന കട തേടി. അവർ ഒരുപാട് സമയം തേടിക്കൊണ്ടിരുന്നു, പക്ഷെ അവർക്ക് കട കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പായൽ, എനിക്കെന്തോ ഇവിടെ അങ്ങനെ ഒരു കടയില്ലെന്ന് തോന്നുന്നു. കുറച്ച് സമയം കൂടെ തേടി നോക്കാമേ. എനിക്ക് വിശ്വാസമുണ്ട്, നമ്മൾ തേടി വന്ന മെഷീൻ തീർച്ചയായും കിട്ടും അമ്മേ. ശരി മോളെ. കമലയും പായലും ഇവിടെയും അവിടെയും നോക്കി നിന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു പഴയ മെഷീൻ വിൽക്കുന്ന കട അവിടെ അവർ കണ്ടു. അല്ല, ഇത്രയും സമയമായിട്ട് ഈ കട ഇവിടെ ഇല്ലല്ലോ, പെട്ടെന്ന് എവിടെ നിന്നാണ് ഇത് വന്നത്? അമ്മ, ഒരു പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കാണില്ല. എങ്ങനെയോ അകത്തേക്ക് പോയി നോക്കിയാലോ? ചേട്ടാ, അത് നിങ്ങളുടെ കയ്യിൽ പഴയ സ്നാക്സ് ചെയ്യുന്ന മെഷീൻ ഉണ്ടോ? ആ ഉണ്ട്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് ഞങ്ങളുടെ കയ്യിലും ഉണ്ട്. പക്ഷേ ചേട്ടാ, ഞങ്ങളുടെ കയ്യിൽ കാശ് കുറവാണ്. കാശിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്താണോ ആ കാശിനനുസരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് മെഷീൻ തരാം. വരൂ, അകത്തേക്ക് വരൂ. കടക്കാരൻ അവരോട് ഒരു വലിയ മെഷീൻ കാണിച്ചു. ഇത് കണ്ടില്ലേ, ഇത് വില അധികമായിരിക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായും ഇല്ല. നിങ്ങളുടെ കയ്യിൽ എത്ര കാശുണ്ട്? 8000 രൂപ. എന്നാ ശരി, ഈ മെഷീൻ നിങ്ങൾ എടുത്തോളൂ. സത്യമാണോ? സത്യമായിട്ടും. കമലയും പായലും മെഷീനുമായി വീട്ടിലേക്ക് എത്തി. എന്നിട്ട് സ്നാക്സ് റെഡി ചെയ്യാൻ തുടങ്ങി. ഒരുപാട് സമയം അവർ രണ്ടുപേരും ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. നീ പോയി ഉറങ്ങു മോളെ, നാളെ സ്കൂളിൽ പോകണമല്ലോ. ബാക്കി നാളെ ചെയ്യാം. ശരി അമ്മേ. കമലയും പായലും രണ്ടുപേരും ഉറങ്ങാൻ ചെന്നു.
പക്ഷെ പെട്ടെന്ന് പാതിരാത്രിയിൽ ആ മെഷീൻ താനെ ജോലി ചെയ്യാൻ തുടങ്ങി. ആ മെഷീൻ വിധമിതമായ ഒരുപാട് സ്നാക്സ് പാക്കറ്റുകൾ ചെയ്യാൻ തുടങ്ങി. അമലയും പായലും രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ വീട് മൊത്തം സ്നാക്സ് പാക്കറ്റ് കൊണ്ട് നിറഞ്ഞിരുന്നു. അമ്മേ, ഇതൊക്കെ നിങ്ങൾ രാത്രിയിൽ തന്നെ ചെയ്തതാണോ? ഇല്ലല്ലോ, ഞാൻ വിചാരിച്ചത് നീയാണ് ചെയ്തതെന്ന്. അവർ രണ്ടുപേരും അതിശയിച്ചു പോയി. അതായത് ഈ സ്നാക്സ് പാക്കറ്റൊക്കെ ആര് ചെയ്തിരിക്കുമെന്ന്. അതാരായാലും അവർക്ക് ഉപകാരമാണ് ചെയ്തത്. അടുത്ത ദിവസം അതുപോലെ അവർ ഒരുപാട് സ്നാക്സ് ചെയ്യാൻ തയ്യാർ ചെയ്തു. എന്നിട്ട് ചെന്നുറങ്ങി. ഇന്ന് രാത്രിയും ആ മെഷീൻ താനെ സ്നാക്സ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അതിനെ പാക്ക് ചെയ്തു. പക്ഷെ ഇന്ന് രാത്രി ആ മെഷീന്റെ ശബ്ദം കാരണം പായൽ ഉറക്കത്തിൽ നിന്നും എണീറ്റു. അച്ഛാ, പായൽ കണ്ടിട്ട് അതിശയിച്ചു പോയി. എന്തെന്നാൽ അവളുടെ അച്ഛന്റെ ആത്മാവ് അവിടെ സ്നാക്സ് ചെയ്തുകൊണ്ടിരുന്നു. കമലയും എത്തി. കമല, പായൽ രണ്ടുപേരും കരയാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളാണോ അത്? ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളാണോ? ഞാൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല കഷ്ടപ്പാടായിരുന്നു. എന്റെ മരണത്തിന് ശേഷം ഞാൻ നിങ്ങളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അച്ഛാ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളെ വിട്ടു പോയത്? ഞാൻ എങ്ങോട്ടും പോയില്ല മോളെ. ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെയുണ്ട്. ഇനി ഇന്നും ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ആ മാന്ത്രിക മെഷീൻ കിട്ടിയതിന് ശേഷം അവരുടെ ജീവിതം തന്നെ മാറിപ്പോയി. അവർ ഇപ്പോൾ സ്വന്തമായി ഒരു കട തുടങ്ങി. ഇപ്പോൾ കമല വീട്ടുജോലിക്കൊന്നും പോകാറില്ല. ഒരുപക്ഷെ ഇതുകൊണ്ടാണോ പറയുന്നത് അമ്മയും അച്ഛനും അവരുടെ കുട്ടികളുടെ പുറത്ത് ഒരുപാട് സ്നേഹം വെച്ചിട്ടുണ്ടെന്ന്? എന്തെന്നാൽ മരിച്ചതിന് ശേഷം പോലും കുട്ടികൾക്ക് നല്ലതാണ് വിചാരിക്കുന്നത്. പായലിന്റെ അച്ഛൻ ശരത് ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിനായി കമല ഒരുപാട് വീടുകളിൽ ചെന്ന് വീട്ടുജോലി ചെയ്തു. കമല രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുമായിരുന്നു, ഒന്ന് ഈ വീട്ടിൽ അല്ലെങ്കിൽ മറ്റേ വീട്ടിൽ. അവൾ രാത്രിയിൽ ഒരുപാട് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ തന്റെ വീട്ടിലും വന്ന് എല്ലാ ജോലികളും അവൾ ചെയ്യുമായിരുന്നു. അമ്മേ, നിങ്ങൾ എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു തരൂ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യുമല്ലോ. ആ, പതുക്കെ പതുക്കെ നീ എല്ലാം പഠിക്കും മോളെ. കമല തന്റെ മോൾക്ക് ആഹാരമുണ്ടാക്കാൻ പറഞ്ഞു കൊടുത്തു. കമല എങ്ങനെ പറയുന്നു അതുപോലെ തന്നെ പായൽ ചെയ്തു. കുറച്ചു ദിവസത്തിനകം തന്നെ പായൽ എല്ലാം പഠിച്ചു കഴിഞ്ഞു. അമ്മ, ഞാൻ തന്നെ എല്ലാം ചെയ്തു കഴിഞ്ഞു. കൊള്ളാമല്ലോ മോളെ, സ്കൂളിൽ നിന്നും വന്നതും തന്നെ നീ എല്ലാം ചെയ്തു കഴിഞ്ഞു. അതേ അമ്മേ, ഹോംവർക്കും കഴിഞ്ഞു, ആഹാരമും ചെയ്തു. വളരെ നല്ലത്. പായൽ അവളുടെ അച്ഛനും അമ്മയ്ക്കും ആഹാരം നൽകി. അന്ന് മുഴുവൻ ഫാമിലിയും സന്തോഷത്തോടെ ആയിരുന്നു. വിധിയെന്ന് പറയാതെ കുറച്ചു നേരമേ ആ സന്തോഷമുണ്ടായിരുന്നുള്ളൂ. ഉടൻ തന്നെ അവർക്കൊരു ദുഃഖം വന്നു. പായലിന്റെ അച്ഛൻ മരിച്ചുപോയി. ഇപ്പോൾ പായലിന്റെ അമ്മയും പായലും തനിച്ചായി. ഇത്രയും ദിവസം പായലിന്റെ അച്ഛന്റെ ട്രീറ്റ്മെന്റിനായി കമല ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്കുള്ള ഒരേ ഒരു പ്രതീക്ഷ നീയാണ് മോളെ. നിന്റെ ജീവിതം നല്ലതുപോലെ ആകണം. ഇതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കുറച്ചു ദിവസത്തിന് ശേഷം രണ്ടുപേരും കുറച്ച് നോർമലായി. കമല വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങി. പായൽ സ്കൂളിലേക്ക് പോകും. എന്നിട്ട് സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം എല്ലാ ജോലികളും ചെയ്യും. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ കമല ഒരുപാട് ക്ഷീണിച്ച് വീട്ടിലേക്ക് വന്നു. ഹാ, ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അയ്യോ ദൈവമേ, എന്റെ ഇടുപ്പ് തന്നെ ഒടഞ്ഞുപോയി. അമ്മേ, നമ്മൾ ജീവിത അവസാനം വരെ ഇങ്ങനെയായിരിക്കുമോ? എന്ത്? ഇല്ല, ജീവിതം മുഴുവൻ നിങ്ങളിങ്ങനെ വീട്ടുജോലി ചെയ്തുകൊണ്ടിരിക്കുമോ? ഇല്ല പായൽ, നീ വലിയവളായതിനു ശേഷം നല്ല ജോലിക്ക് പോകുമല്ലോ. ശേഷം വീട്ടുജോലിക്ക് പോകേണ്ട ആവശ്യം എനിക്കുണ്ടാകില്ല മോളെ. ഇല്ല അമ്മേ, എന്റെ ആഗ്രഹം നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ജീവിത രീതി മാറ്റണം. പക്ഷേ നമ്മൾ എന്തു ചെയ്യാൻ പറ്റും? നീ ഒരു കൊച്ചുകുട്ടിയല്ലേ, പിന്നെ ഞാൻ പഠിച്ചിട്ടുമില്ല. അമ്മ, സ്നാക്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാമല്ലോ. നമ്മൾ എന്തുകൊണ്ട് സ്നാക്സ് ചെയ്ത് വിട്ടുകൂടാ? അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പായൽ. നമ്മൾ ഒരുപാട് സ്നാക്സ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് മെഷീൻസ് വേണം. മാത്രമല്ല, മെഷീൻ വാങ്ങണമെങ്കിൽ ഒരുപാട് കാശ് വേണം. നമ്മൾ എന്തുകൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങിക്കൂടാ? സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങണമെങ്കിലും നമുക്ക് കാശ് വേണമല്ലോ. ശരി അമ്മേ, നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കാശ് ചേർത്ത് വെക്കാം. പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങിക്കാം. കമല ഓരോരോ മാസവും കുറച്ചു കുറച്ചായി കാശ് ശേഖരിച്ച് ഉണ്ടിയലിൽ ചേർക്കാൻ തുടങ്ങി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം കാശ് കുറച്ച് ചേർന്നു. പായൽ ആ ഉണ്ടിയലിൽ നിന്നും എല്ലാ കാശും പുറത്തേക്കെടുത്തു.
അമ്മ, ഇപ്പോ നമ്മുടെ കയ്യിൽ 8000 രൂപ കാശുണ്ട്. ഈ കാശുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ശരിയാണ് മോളെ, നാളെ തന്നെ ചെന്ന് നോക്കാം. അടുത്ത ദിവസം കമലയും പായലും മാർക്കറ്റിലേക്ക് പോയി. എന്നിട്ട് പഴയ മെഷീൻ വിൽക്കുന്ന കട തേടി. അവർ ഒരുപാട് സമയം തേടിക്കൊണ്ടിരുന്നു, പക്ഷെ അവർക്ക് കട കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പായൽ, എനിക്കെന്തോ ഇവിടെ അങ്ങനെ ഒരു കടയില്ലെന്ന് തോന്നുന്നു. കുറച്ച് സമയം കൂടെ തേടി നോക്കാമേ. എനിക്ക് വിശ്വാസമുണ്ട്, നമ്മൾ തേടി വന്ന മെഷീൻ തീർച്ചയായും കിട്ടും അമ്മേ. ശരി മോളെ. കമലയും പായലും ഇവിടെയും അവിടെയും നോക്കി നിന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു പഴയ മെഷീൻ വിൽക്കുന്ന കട അവിടെ അവർ കണ്ടു. അല്ല, ഇത്രയും സമയമായിട്ട് ഈ കട ഇവിടെ ഇല്ലല്ലോ, പെട്ടെന്ന് എവിടെ നിന്നാണ് ഇത് വന്നത്? അമ്മ, ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു കാണില്ല. എങ്ങനെയോ അകത്തേക്ക് പോയി നോക്കിയാലോ? ചേട്ടാ, അത് നിങ്ങളുടെ കയ്യിൽ പഴയ സ്നാക്സ് ചെയ്യുന്ന മെഷീൻ ഉണ്ടോ? ആ ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ചേട്ടാ, ഞങ്ങളുടെ കയ്യിൽ കാശ് കുറവാണ്. കാശിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്താണോ ആ കാശിനനുസരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് മെഷീൻ തരാം. വരൂ, അകത്തേക്ക് വരൂ. കടക്കാരൻ അവരോട് ഒരു വലിയ മെഷീൻ കാണിച്ചു. ഇത് കണ്ടില്ലേ? ഇത് വില അധികമായിരിക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായും ഇല്ല. നിങ്ങളുടെ കയ്യിൽ എത്ര കാശുണ്ട്? 8000 രൂപ. എന്നാ ശരി, ഈ മെഷീൻ നിങ്ങൾ എടുത്തോളൂ. സത്യമാണോ? സത്യമായിട്ടും. കമലയും പായലും മെഷീനുമായി വീട്ടിലേക്ക് എത്തി. എന്നിട്ട് സ്നാക്സ് റെഡി ചെയ്യാൻ തുടങ്ങി. ഒരുപാട് സമയം അവർ രണ്ടുപേരും ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. നീ പോയി ഉറങ്ങു മോളെ, നാളെ സ്കൂളിൽ പോകണമല്ലോ. ബാക്കി നാളെ ചെയ്യാം. ശരി അമ്മേ. കമലയും പായലും രണ്ടുപേരും ഉറങ്ങാൻ ചെന്നു. പക്ഷെ പെട്ടെന്ന് പാതിരാത്രിയിൽ ആ മെഷീൻ താനേ ജോലി ചെയ്യാൻ തുടങ്ങി. ആ മെഷീൻ വിധമിതമായ ഒരുപാട് സ്നാക്സ് പാക്കറ്റുകൾ ചെയ്യാൻ തുടങ്ങി. അമലയും പായലും രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ വീട് മൊത്തം സ്നാക്സ് പാക്കറ്റ് കൊണ്ട് നിറഞ്ഞിരുന്നു. അമ്മേ, ഇതൊക്കെ നിങ്ങൾ രാത്രി തന്നെ ചെയ്തതാണോ? ഇല്ലല്ലോ, ഞാൻ വിചാരിച്ചത് നീയാണ് ചെയ്തതെന്ന്. അവർ രണ്ടുപേരും അതിശയിച്ചു പോയി. അതായത് ഈ സ്നാക്സ് പാക്കറ്റൊക്കെ ആര് ചെയ്തിരിക്കുമെന്ന്? അതാരായാലും അവർക്ക് ഉപകാരമാണ് ചെയ്തത്. അടുത്ത ദിവസം അതുപോലെ അവർ ഒരുപാട് സ്നാക്സ് ചെയ്യാൻ തയ്യാർ ചെയ്തു. എന്നിട്ട് ചെന്നുറങ്ങി. ഇന്ന് രാത്രിയും ആ മെഷീൻ താനേ സ്നാക്സ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അതിനെ പാക്ക് ചെയ്തു. പക്ഷെ ഇന്ന് രാത്രി ആ മെഷീന്റെ ശബ്ദം കാരണം പായൽ ഉറക്കത്തിൽ നിന്നും എണീറ്റു. അച്ഛാ, പായൽ കണ്ടിട്ട് അതിശയിച്ചു പോയി. എന്തെന്നാൽ അവളുടെ അച്ഛന്റെ ആത്മാവ് അവിടെ സ്നാക്സ് ചെയ്തുകൊണ്ടിരുന്നു. കമലയും എത്തി. കമല, പായൽ രണ്ടുപേരും കരയാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളാണോ അത്? ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളാണോ? ഞാൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല കഷ്ടപ്പാടായിരുന്നു. എന്റെ മരണത്തിന് ശേഷം ഞാൻ നിങ്ങളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അച്ഛാ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളെ വിട്ടു പോയത്? ഞാൻ എങ്ങോട്ടും പോയില്ല മോളെ. ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെയുണ്ട്. ഇനി എന്നും ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ആ മാന്ത്രിക മെഷീൻ കിട്ടിയതിനു ശേഷം അവരുടെ ജീവിതം തന്നെ മാറിപ്പോയി. അവർ ഇപ്പോൾ സ്വന്തമായി ഒരു കട തുടങ്ങി. ഇപ്പോൾ കമല വീട്ടു ജോലിക്കൊന്നും പോകാറില്ല. ഒരുപക്ഷെ ഇതുകൊണ്ടാണോ പറയുന്നത് അമ്മയും അച്ഛനും അവരുടെ കുട്ടികളുടെ പുറത്ത് ഒരുപാട് സ്നേഹം വെച്ചിട്ടുണ്ടെന്ന്? എന്തെന്നാൽ മരിച്ചതിനു ശേഷം പോലും കുട്ടികൾക്ക് നല്ലതാണ് വിചാരിക്കുന്നത്.